സ്റ്റക്ക് ആയിപ്പോയി. സത്യം പറഞ്ഞെങ്കിൽ ഇവിടെ അല്ല കരഞ്ഞത്, എനിക്കാണ് ഭയങ്കര സന്തോഷമില്ലാന്നില്ല. അതെ, ആന്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറയുമ്പോ ആന്റിക്കിന്റെ ബഹളവും കൂടുതൽ ആന്റി കളക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. രണ്ട് ക്യാമറകൾ പറഞ്ഞാൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ, എങ്ങോട്ട് പോകണം? ഒന്ന് ആർഷിച്ച ബ്ലോഗറിന്റെ ക്യാമറ, ഒന്ന് നമ്മുടെ ക്യാമറ. അപ്പൊ നമ്മുടെ ചാനല് ആന്റി ഗോൾഡ് കാസർഗോഡ്, അതെ, ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ്, ആന്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, അവരുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാല് ഇദ്ദേഹത്തെ അവിടെ കാണാൻ പറ്റും. വീട്ടിലേക്ക് വന്നിട്ട് പോയാൽ ഒരു ദിവസം വരാം, ഇപ്പൊ ജസ്റ്റ് ഞങ്ങൾ നല്ല തിരക്കില്ല, നിന്നിരിയ ടൈമില്ല, രണ്ടു ദിവസം കഴിയുമ്പോ പരിപാടിയാ. കസിൻസ് ആകെ 500 മീറ്റർ ഇൻഷാല്ലാ പ്രശ്നം വരും. കഴിഞ്ഞുള്ള വർഷങ്ങൾ ഇത് തന്നെ പറയും. അതെ, മുപ്പത്തൊന്നിനല്ലേ പരിപാടി? കാരണം പറഞ്ഞാല് എന്റെ വൈഫ് പറഞ്ഞ തന്നെ എന്തായാലും പരിപാടിക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞേ അവിടെ എത്തുന്നുള്ള കാര്യം സംശയമുണ്ട്, കാരണം അത്ര ക്രൗഡ് ഉണ്ടാവും, അത്ര ക്രൗഡ് ഉണ്ടാവും. അങ്ങനെ 100,000 മുകളിലെ ആൾക്കാര് നമ്മള് വരും. ഞാന് കണ്ടേ ഇപ്പൊ ഞാൻ കണ്ട 2-3 കസ്റ്റമർ ഉണ്ടല്ലോ, നമ്മള് കസ്റ്റമറാണ്, എന്റെ വീട് ഡെയിലി നോക്കുന്ന ആളാണ്. അപ്പൊ പറഞ്ഞേ ഞങ്ങള് 31-ന് അങ്ങോട്ട് പോകുന്നത്, ആസിഫ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും ചേട്ടടെ, സത്യം. അപ്പൊ എത്ര ആളുണ്ടാവും പിന്നെ? ഭയങ്കര കാണുന്ന കാണുന്ന ആൾക്കാരൊക്കെ ഇതേ പറഞ്ഞിട്ടിരിക്കാം, 31-ാം തീയതി അല്ലേ ഞങ്ങൾ എത്തും. വളരെ സന്തോഷം, മാഷാല്ലാ. നമ്മൾ മാത്രമല്ല എല്ലാവരും, നിങ്ങൾ എല്ലാ വ്യൂസ് ഭയങ്കര സന്തോഷം, തീർച്ചയായും. അവ ഹയറിലാക്കും, ഡോണ്ട് വെറി. കാരണം നിങ്ങൾ മനസ്സിലാണ് അല്ലേ, മനസ്സിലാന്നുള്ളത് നിങ്ങൾ മനസ്സ് ഭയങ്കരമാണ്. പ്രത്യേകിച്ചിട്ട് ബാപ്പാനെ, ബാപ്പാ അസ്സലാമലൈക്കും, ബാപ്പാന്റെ ഗിഫ്റ്റ് ഇല്ലേ, സത്യം പറഞ്ഞെങ്കിൽ ഇവിടെ അല്ല കരഞ്ഞത്, എനിക്കാണ് അത്ര ഭയങ്കര സന്തോഷത്തിലാന്നില്ലേ. വളരെ സന്തോഷമായി പോയി, മാഷാല്ലാ. നിങ്ങൾ പോലത്തെ ആൾക്കാരെല്ലാം നമുക്ക് സമൂഹത്തിന് ആവശ്യം. അതെ, ഇത് എനിക്ക് ബഹുമതിയോടുകൂടി പറയുന്നതല്ല, എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞാണ്. ഭയങ്കര സന്തോഷമായി, മാഷാല്ലാ അല്ലേ, ഭയങ്കര സംഭവം. അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഖ്ലാസ് സരീനില് ഉണ്ടായിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ നായനെയും സ്വർഗത്ത് കൊണ്ടുപോകും. അതെ, തീർച്ചയായും. ഒരു പട്ടിനെയും കൊണ്ടുപോകും, അവനക്കുള്ള ശക്തിയാണ്. ശരിയാണ്, ശരിയാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിപ്പോയി, ഗിഫ്റ്റ് കൊടുത്തു, മാഷാല്ലാ. ഓള് കരി, ഓള കരിയുന്നേക്കാൾ കൂടുതൽ നമുക്ക് എല്ലാവരും അല്ലേ, എല്ലാവരും അപ്രതീക്ഷ. ഗൈസ് എങ്ങനെ ഹെവി പർച്ചേസ് എല്ലാം കഴിച്ചത് ഓടിപ്പിക്കാ, ഞങ്ങൾ നാട്ടുകാരുണ്ടല്ലേ. നമ്മള് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ സല്ലുബായിന്റെ മാസമുണ്ട്. അതുപോലെ നമ്മളെ അല്ലേ എല്ലാ കസ്റ്റമറിനും, നമ്മളെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ കസ്റ്റമറിനും നമ്മള് നമ്മളൊരു കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിനക്കും ആ കേക്ക് ഉണ്ട്. ഇഷാൻ കൊണ്ടുപോവാ, ഇഷാൻ ഇല്ലവാ. എന്താണ് പ്ലം കേക്ക് ആണോ? അടിപൊളി കേക്ക് കൊണ്ടുപോവാ, കൊണ്ടുപോവാ, ഇങ്ങോട്ട് വാ, നീ വാ. അതെ, പ്ലം കേക്ക്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ
ഗോൾഡ് മാത്രമല്ല, ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്ലം കേക്കും കൂടെ വാങ്ങിച്ചിട്ട് പോവാം അല്ലേ. ആയിക്കോട്ടെ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതില്ലാണ്ട് വേറെ ആഘോഷമില്ല. അപ്പോ ഗൈസ് വീണ്ടും എടുത്ത് പറയണാണ് ആന്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഹെവി കളക്ഷൻ ആണ് ആന്റിക്കിന്റെ കളക്ഷൻ, പിന്നെ പറയാനില്ല. പിന്നെ എല്ലാത്തിനും പ്രതികരിച്ചിട്ട് മെയിൻ ആളുകളായിട്ട് തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അതിനുപോലെ കംപ്ലീറ്റ് അപ്ഡേഷൻസ് ഇതിന്റെ ഉണ്ടാവും ഇൻഷാല്ല. ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇൻഷാല്ല അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എന്റെ വീഡിയോ കൂടി ഒന്ന് വൈൻഡപ്പ് ആക്കാറുണ്ട്. ബ്ലോഗർമാർ തമ്മിൽ തലക്കടിയാവും, അപ്പൊ ഒന്നുകൂടി കേൾക്കുന്നുണ്ടോ? ഇല്ല, അത് തരാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ പിന്നെ ബച്ചി, നമ്മളെ ബ്രോ ചങ്ക് ബ്രോ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷമല്ലേ? സന്തോഷമല്ലേ? നമുക്ക് ഏറ്റവും നിങ്ങളെ സന്തോഷമാണ് നമുക്കുള്ള സന്തോഷം. നിങ്ങൾ കുറച്ച് വിഷമമായാലും നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ നിങ്ങൾ സന്തോഷമാണ് നമ്മളെ സന്തോഷം. ഇൻഷാല്ലാ 31st നമുക്ക് എച്ച് എം ഓഡിറ്റോറിയത്തിൽ കാണാം. എല്ലാവരും അപ്പോ ഗൈസ് എന്തായാലും നമ്മളെ പിന്നെ കളക്ഷൻസും കാര്യമില്ല, നമ്മളെ പ്രിയ സുഹൃത്തിന് നമ്മളെ ബ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാണ്ട് നമ്മളെ എല്ലാ കസ്റ്റമറിനും 31st വരെ വരുന്ന എല്ലാ കസ്റ്റമറും നമ്മളെ നമ്മളെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും, അതായത് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ പഴയ കസ്റ്റമറൊക്കെ വന്ന് വിസിറ്റ് ചെയ്താൽ മതി, നമ്മൾ ഗിഫ്റ്റ് ആണ്. പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് വന്നിട്ട് ആശിപ്പിച്ചിട്ടുണ്ട് ഒരു കേക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാല് കയ്യിൽ തന്ന് വിടും എല്ലാവരും. തീർച്ചയായും 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 തലക്കടിയായി കിട്ടും. അപ്പൊ വാപ്പ ഓക്കെ ഇൻഷാല്ലാ. വാപ്പ ഇതിനല്ലേ, വാപ്പന്റെ അതറിയോ? ഈ ആക്ച്വലി ഇവൾക്ക് സ്വർണ്ണം എടുക്കാൻ വന്നതാണ്, കൂടാണ്ട് ഇവര് ഇവൾക്ക് കൂടി ഒന്ന് വാങ്ങി കൊടുത്തു. ആ ഇമോഷണൽ ആയിട്ടുള്ള ഗിഫ്റ്റ് കൂടി കൊടുത്തേ. താങ്ക് യു.